ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഹിൻ്റെ ഇടങ്ങുക. ഇനിയിപ്പോൾ പെരുന്നാൾ ബന്ധത്തില്ല, ബലെ പെരുന്നാളല്ല ബന്ധത്ത്. അപ്പോൾ പെരുന്നാൾക്കെല്ലാം നിങ്ങൾ ആക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങൾ കാട്ടുരെ. സൂപ്പർ ടേസ്റ്റ് ആവും, അടിപൊളി ടേസ്റ്റ് ആയിട്ട് കയറും. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് നിങ്ങൾ ആക്കിയിട്ട് നോക്കൂ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, അത്ര ടേസ്റ്റ് ആവും. പിന്നെ നിങ്ങൾ ഇതാക്കുക ചുമ്മാ സ്വരമേയില്ല, വേഗം ആക്കിയെടുക്കുക. ഈസി ആയിട്ട് ആക്കിയെടുക്കും പോലത്തെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിട്ട് ഇരിക്കരുത്. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ ആക്കുന്നത് അങ്ങനെ നോക്കുക. വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും, ഷെയർ ആക്കും മറക്കണ്ട. അറിയുന്നുണ്ട് ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വേണമായിട്ട് സേമ വേണോ, സേമ ഞാനൂടെ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എടുത്തേ. അത് തിന്നായിട്ടുള്ള സേമ വേണ്ടല്ലേ, നല്ല സപ്പൂർത്തി സേമ. ഞങ്ങൾ ഇപ്പോൾ ഷീർ കുർമത്തുകളിലേക്കുള്ള ഇതുപോലത്തെ ഇങ്ങനത്തെ ഇത് എടുക്കണോ, തോർത്തത് എടുക്കേണ്ട സപ്പൂർത്തി സേമ എടുത്ത് ഇങ്ങനത്തെ. അപ്പോൾ ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റ് ഇത്. അപ്പോൾ ഇതെല്ലാം എടുക്കണം ഞാൻ. ഇതൊന്നും കയ്യിൽ ഇതുപോലെ നല്ല ഒന്ന് പൊടിച്ചെടുക്കണം, ഫസ്റ്റ് ചന്ത ഒന്ന് പൊടിയാക്കി എടുക്കണോ. അപ്പോൾ ഇതാ ഇത് ഇതുപോലെ പൊടിയാക്കി എടുത്തേ, നിങ്ങൾക്ക് കണ്ടല്ലേ ഇങ്ങനെ നല്ല പൊടിയാക്കി എടുത്തേ. അപ്പോൾ ഇത് ഓരോ സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ നിങ്ങൾ പാൻ വെച്ചിട്ട് അതൊക്കെ തെല്ലു ബട്ടർ ഇട്ട് കൊടുക്കണം. അതൊരു 2-3 ടേബിൾ സ്പൂൺ എത്ര ബട്ടർ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബദലിക്ക് നിങ്ങൾ നെയ്യിട്ടെങ്കിൽ നെയ്യോ ഏതു ആവോ, ബട്ടർ ഉണ്ടെങ്കിൽ അത് ഇടും, അതില്ലെന്നുണ്ടെങ്കിൽ നെയ്യിട്ടും കഴുത്ത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ പൊടിച്ച് വെച്ച സേമ ഉണ്ടല്ലേ, അത് ഇതിലിട്ടിട്ട് നല്ല ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഈ സേമ ഇത് ഓൾറെഡി റോസ്റ്റഡ് ചെയ്ത്, റോസ്റ്റഡ് ആയെങ്കും അല്ലെങ്കും ചന്ത റോസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ ചെറിയ തീയിൽ വെച്ചോളണം, തീ ചോറാക്കിയിട്ട് ഉപയോഗിക്കേണ്ട, ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല റോസ്റ്റാക്കി എടുക്കണം. ചെന്നാൽ നിങ്ങൾ ഇത് പിന്നെ കുക്കാക്കില്ല ഇത്. അപ്പോൾ അതുകൊണ്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ഒന്ന് റോസ്റ്റാക്കി എടുത്തും കഴിത്ത്. അപ്പോൾ റോസ്റ്റ് ആക്കുമ്പോൾ അതിലൊട്ടിക്ക് ഞങ്ങൾക്ക് നട്സ് എല്ലാം വേണം. അപ്പോൾ ഞാനിവിടെ കാഷ്യും പിന്നെ പിസ്ത തേയില ഇതുപോലെ പൊടിയായിട്ട് കട്ടാക്കി വെച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നട്സ് ഉണ്ടോ അത് ഇട്ടേ കയറ്റി. നിങ്ങൾ ഇപ്പോൾ ബദാം മാത്രം ആണെങ്കിൽ ബദാം മാത്രം ഇട്ടേ കയറ്റി, ഇല്ലെങ്കിൽ കാഷ്യൂ മാത്രം ഉണ്ടെങ്കിൽ അതും ആവും, ഏതും ആവും. നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ അത് ഇടും. ഞാനിപ്പോൾ ഇത് പിസ്തവും പിന്നെ കാഷ്യൂ ജണ്ടും കൂടി ഇട്ടേ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എത്ര വേണം വേണം എത്ര ഇടും. നിങ്ങൾ നട്സെല്ലാം തിലിയാറി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല റോസ്റ്റായിട്ട് കിട്ടും ഞങ്ങൾക്ക്. അതിൽ പിന്നെ ലാസ്റ്റ് ടൈം ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു 2.5 ടേബിൾ സ്പൂൺ പാലിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. വലിയ സ്പൂണിൽ ഒരു 2.5 സ്പൂൺ ഇട്ടാണ് ഞാനിവിടെ. അപ്പോൾ പാലിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അതിൽ പിന്നെ ഞങ്ങൾ ഇതൊക്കെ പിന്നെ ഷുഗർ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഇത് മിക്സ് ആക്കിയിട്ട് എടുത്തോളാം ചന്ത. അപ്പോൾ ഇത് റോസ്റ്റ് ആക്കിയാൽ പിന്നെ നിങ്ങൾ ഇത് പാലിൻ്റെ പൊടി ഷുഗറെല്ലാം ഇട്ടും കയറ്റി ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കിയിട്ട് എടുത്ത് ഇങ്ങനത്തെ. അപ്പോൾ പാലിൻ്റെ പൊടി ഇട്ടിതാ ഇതുപോലെ മിക്സ് ആക്കി എടുത്ത. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പിന്നെ ഷുഗർ പൗഡർ, അത് ഷുഗർ പൗഡർ ആക്കിയിട്ട് ഇടണം. ഇടി അങ്ങനെ ഇടണ്ട, തെൽ പൊടിച്ചിട്ട് ഏറ്റവും കയറ്റി. അപ്പോൾ അതിലൂടെ 4 ടേബിൾ സ്പൂൺ ഞാനിവിടെ ഇട്ടേ. അപ്പോൾ ഇത്രമേ ചുമ വേണ്ട, വലിയ സ്പൂണിൽ 4 സ്പൂൺ ഇട്ടും കയറ്റി. അത് ഇത് 2 ജാസ്തി വേണ്ട, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മധുരമായിട്ട് ഇരിക്കുക. അപ്പോൾ ഇതും ഇട്ടിട്ട് നല്ല ഒന്ന് അടിമേലാക്കിയിട്ട് ചന്ത മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് ചന്ത നല്ല എല്ലാം മിക്സ് ആവണം ഇത്. അപ്പോൾ ഇതാ ഇതുപോലെ പാലിൻ്റെ പൊടിയും പിന്നെ ഷുഗർ പൗഡറിൽ ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കി എടുത്തേ. ഇതാ ഇതുപോലെ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടല്ലേ ഇങ്ങനെ ആയിട്ട് കിട്ടുന്നെങ്കിൽ. ഇനിയിപ്പോൾ മയോ, ഇത്ര മയോ, ഇനിയിപ്പോൾ ഓഫ് ആക്കാൻ ഞങ്ങൾക്ക്. ഓഫ് ആക്കി ഞങ്ങൾ പുഡിംഗ് ഏതിൽ സെറ്റാക്കി എടുക്കുക, ആ പാത്രം എടുത്ത് ഇങ്ങനത്തെ. ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്തേ, അതൊക്കെ ഞങ്ങൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ പാത്രം ഉണ്ടല്ലേ, ചെറിയ ചെറിയ ഗ്ലാസ്സിൽ വേണമെങ്കിൽ ഞങ്ങൾ ഇത് സെറ്റാക്കി എടുക്കണം. നിങ്ങൾ ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ ബൗളിൽ വെക്കറല്ലേ, ഗ്ലാസ്സിലെ ഇതിൽ വെക്കറല്ലേ, അതിലും അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലാസ്സിലെ ഇതിൽ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ഏതിലും ആവും. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ സെറ്റാക്കി എടുത്തു കഴിഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ 2 ലെയറാക്കിയിട്ട് ഇട്ടേ. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് ഫസ്റ്റ് ചുമ്മ ദപ്പത്തിൽ ഇടണ്ട, ഇങ്ങനെ ഒരു സാധാരണ ഇട്ടിട്ട് ഞങ്ങൾ ഇതുപോലെ ഒന്ന് അവിടേക്ക് ഒന്ന് പ്രസ് ആക്കി കൊടുക്കും. ചന്ത ഇതുപോലത്തെ ഒരു ബൗൾ വെച്ചിട്ട് അതിൽ നല്ല ബൗളോ അല്ലെങ്കിൽ കയ്യില്ല എന്തെങ്കിലും ചന്ത അവിടേക്ക് ഒന്ന് നല്ല പ്രസ് ആക്കി കൊടുത്തെങ്കിൽ ഒരേപോലെ ലെവലാക്കിയിട്ട്. ഇപ്പം ഞാൻ ചെന്ന പോലെ ഇതേപോലത്തെ പാത്രം ആവണ്ടില്ല, ചെറിയ ചെറിയ ഗ്ലാസ്സിലെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റാക്കി എടുക്കണമെങ്കിൽ അതും ആവും, എങ്ങനെയാവും. അപ്പോൾ ഇതൊരു സൈഡിൽ വയ്ക്കണേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പിന്നെ കസ്റ്റഡ് ഒന്നോ ഞങ്ങൾ പൗഡർ ഒന്നോ പാലിൽ തേയിൽ കലക്കി വയ്ക്കണം, കസ്റ്റഡ് ഒന്ന് ആക്കി എടുക്കണോ. അപ്പോൾ അതൊക്കെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ പാലിൻ്റെ പൊടി എടുക്കുക, 2 ഒട്ടിക്കേക്കിട്ട് മിക്സ് ആക്കി എടുക്കണോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റഡ് പൗഡർ എടുക്കുമ്പോൾ ഇങ്ങനെ സ്പൂണിൽ വലിയ സ്പൂണിൽ ലെവലാക്കിയിട്ട് എടുത്ത് ഇങ്ങനെ എത്തിച്ചു ഞാൻ ഫുള്ളാക്കിയിട്ട് എടുക്കേണ്ട, നിങ്ങൾ കണ്ടെത്തില്ല അതുപോലെ ആക്കിയിട്ട് എടുത്തേ. പിന്നെ 2.5 ടേബിൾ സ്പൂൺ ചുമ്മാ ചുമ്മ വേണ്ട കസ്റ്റഡ് പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ പാലിൻ്റെ പൊടി. ഇനിയിപ്പോൾ പാലിൻ്റെ പൊടി തീയിൽ ആരെങ്കിലും വലിയ വിസയില്ല, നിങ്ങൾ ഒരു 2-3 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ എല്ലാം ഇടുകയും വീടാണ് നിങ്ങൾക്ക്. അതിൽ പിന്നെ 1/2 കപ്പ് പാൽ വിത്തിട്ട് ഇതൊന്ന് ഞങ്ങൾ ഇതാ ഇതുപോലെ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഫസ്റ്റ് എടുത്ത് അതിൽ പിന്നെ ഞങ്ങൾ ഇതാ ഇതുപോലെ ചന്ത അതിൽ ഗിട്ടില്ലാണ്ട് കലക്കിയിട്ട് എടുക്കണോ. ഇനിയിപ്പോൾ നിങ്ങൾ കസ്റ്റർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവറും ആവും, ഏതും ആവും.
അതിൽ പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിക്ക് നിങ്ങൾക്ക് അര ലിറ്റർ പാൽ 250 ml കപ്പിൽ 2 കപ്പ് പാൽ ഭിത്തി കൊടുക്കുക. അപ്പോൾ പാലൊന്ന് നിങ്ങൾ ഫസ്റ്റ് ചൂടാക്കിയിട്ട് എടുക്കുക. നല്ല ഒന്ന് പയച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഇതിക്ക് കസ്റ്റർഡ് പൗഡർ മിക്സ് ഉണ്ടല്ലോ അത് ഭിത്തി കഴിഞ്ഞിട്ട് അതിൽ പിന്നെ ഇതിക്ക് പേനായ ഷുഗർ ഞങ്ങളുടെ 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ട് വലിയ സ്പൂണിൽ ഫുള്ളായിട്ട് 4 സ്പൂൺ ഷുഗർ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഇനി ഇപ്പോൾ നിങ്ങൾ ഏറെക്കോടി വീണുണ്ടായെങ്കിൽ നിങ്ങൾ ആക്കി നോക്കിയല്ലോ നോക്കിയിട്ട് നിങ്ങൾ ഏറെക്കോടി കുറുടി പറ്റ സ്വീറ്റ് അല്ല ചുമ കുറുടി ഇഷ്ടമില്ലെങ്കിൽ അത് അതുപോലെ നോക്കിയിട്ട് ആക്കി കഴിഞ്ഞിട്ട് പേന എത്ര ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊന്നും പയക്കെട്ടത്തില്ല. പയച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിക്ക് കസ്റ്റർഡ് മിക്സ് ഭീത്തി കൊടുത്തി കഴിത്ത്. അപ്പോൾ ഇതാ ഇതെല്ലാം നല്ല ചൂടായിട്ട് വന്നിട നല്ല പയച്ചുകൊണ്ട് വന്നിട്ടൂടെ അതൊക്കെ നിങ്ങൾ കസ്റ്റർഡ് മിക്സും ഭീത്തിട്ട് കൈപിടാണ്ട് നിങ്ങൾ ഇതൊന്ന് ചന്തം മിക്സ് ആക്കിക്കൊണ്ട് വേണോ ഇതിൽ ഗട്ടിയായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോലെ ഇതിക്ക് കസ്റ്റർഡ് പൗഡർ ചുമ ജാസ്തി വേണ്ട. കസ്റ്റർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലോർ കലക്കിയിട്ട് ഭിത്തി കഴിത്ത് കോൺഫ്ലോറും പിന്നെ പാലിൻ്റെ പൊടി മിക്സ് ആക്കിയും കഴിത്ത്. പാലിൻ്റെ പൊടി എന്ന് വെച്ചിരുന്ന പോലെ തെല്ലി ആറ് ബീത്തിരിങ്ങും ബീത്ത് അതെല്ലാം ആറ് ഇട്ടിങ്ങും ഇടാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല പയച്ചിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ട് ഇത്രമേ നിങ്ങൾ കസ്റ്റർഡ് എല്ലാം ആക്കറല്ല അതുപോലെ നല്ല ഗട്ടിയായിട്ട് വന്നിട്ട് ഇത്രമയോ ഒരു അന്തജൽ മയാവോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റെഡിയാക്കി വെച്ച സേമര അതുണ്ടല്ലോ അതിൽ മേൽക്കിനങ്ങ ഇത് ഭിത്തി കൊടുക്കണം. ഇതുപോലെ കയ്യിൽ ഭിത്തി കഴിത്ത് അങ്ങനെ മേ ഭിത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം ലവ് ഭിത്തുമ്പോൾ അപ്പോൾ അത് കൊണ്ടിട്ടു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ആക്കിയത് തെല്ല് വെച്ചിട്ട് ബാക്കിയെല്ലാം ഭീത്തര ഞാനൊരു കാൽ കപ്പടെ കട്ടി ഒരു തെല്ല് അര വെച്ചിരണം ഒരു അരക്കപ്പടെ ഉൽഗത്തിൽ അത്ര വെച്ചിര. അപ്പോൾ അത് ബാക്കി ഭീത്തരനാണ് ഇതൊക്കെയല്ല തെല്ല് വെച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റ് തെല്ല് മിക്സ് ആക്കുകൊണ്ട് അപ്പോൾ അതൊക്കെ മെയിനായിട്ട് അതിൻ്റെ മെൽക്ക് ഒപ്പസ് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഇത് സേമ റെഡിയാക്കി വെച്ചിട്ടല്ലേ അതും ഞങ്ങൾ അതേപോലെ ഫസ്റ്റ് കിട്ട പോലെ മേടാണ് ഇതുപോലെ തെല്ല് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇറ്റം കയ്ത്ത് ഞങ്ങൾ ലാസ്റ്റ് തെല്ല് മേൽക്കിടുക മെയിനായിട്ട് തെല്ല് ബാക്കി വെച്ചിരാം. അപ്പോൾ രണ്ടാമതും ഞങ്ങൾ സേമ ഇട്ടിട്ടതാ ഇതുപോലെ അങ്ങനെയുമേ ഫസ്റ്റ് ഞങ്ങൾ ആക്കിയല്ല അങ്ങനെയുമേ മെല്ലെണ ഒന്ന് ഇത് മെല്ലെ പ്രസ് ആക്കിയിട്ട് അവിടേക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കണോ ഒരേപോലെ മെല്ലെണ്ണ പ്രസ് ആക്കി കിട്ടും. ഞങ്ങൾ ഇപ്പോൾ കസ്റ്റർഡ് അപ്പമേ വിത്തി കിട്ടും ഞങ്ങൾ ആക്കി അപ്പമേ വിത്തിയിട്ട് അതിൻ്റെ മേൽക്ക് അപ്പമേ ഞങ്ങൾ ഇത് ജണ്ണമത്തിലേറിട്ട് കിട്ടും പിന്നെ വെയിറ്റ് ആക്കണോണ്ട് എന്തില്ല അതുകൊണ്ട് മെല്ലെണ്ണ പ്രസ് ആക്കി കിട്ടും. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് ഒരു മുക്കാൽ ടു ഒരു കപ്പടത്ര ഞങ്ങളുടെ വിപ്പിംഗ് മുക്കാൽ കപ്പ് മയോ ചുമ വേണ്ട മുക്കാൽ കപ്പടത്ര വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അപ്പോൾ ഇതൊന്ന് ഞങ്ങൾ ബീറ്റ് ആക്കിയിട്ട് എടുക്കുക. ബീറ്റർ ഇല്ലാൻ കന്നെ എപ്പോഴും ചെന്ന പോലെ വിസ്കിൽ ബീറ്റാക്കി എടുക്കുന്നതിന് അങ്ങനെ ഇത് കേക്ക് കല്ലല്ലേ പുഡിങ് ആകുമ്പോൾ തെല്ലി ക്രീമി പോലെ ആയിട്ട് ബന്ധം കഴിത്ത് അപ്പോൾ വിസ്കിലാക്കി കഴിത്ത് ഇപ്പോൾ ബീറ്റർ ഇല്ലാൻ കണ്ടെങ്കിൽ അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ ബദലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫ്രഷ് ക്രീം എടുക്കണമെങ്കിൽ അതും ആവും. അപ്പോൾ അതായത് ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞത് ചുമ ഗട്ടി തിക്ക് വേണ്ട അതിൽ പിന്നെ ഞാൻ കസ്റ്റർഡ് തെല്ല് എടുത്ത് വെച്ചിട്ടുണ്ടല്ല അപ്പോൾ കസ്റ്റർഡും ഭിത്തി കൊടുത്തത് ഇതിക്ക് ഭിത്തിൻ്റെ ഇതൊന്ന് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ കസ്റ്റർഡും വിപ്പിംഗ് ക്രീം രണ്ടും കൂടി ഇതുപോലെ ഓപ്പസർക്ക് തെല്ല് നേരെ ബീറ്റാക്കി കഴിത്ത് എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും പോലെ. അപ്പോൾ ഇത് ചുമ ഗട്ടി അവിടുത്തെ വേണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് കണ്ടല്ലോ ഇതിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടിയെങ്കിൽ മയാവും. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് അതിൻ്റെ മേൽക്ക് അത് കിട്ടി കൊടുക്കണോ. അപ്പോൾ ഇത് നശന്ന പോലെ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീമും ആവും ഏതും ആവും. അപ്പോൾ ഇത് ഇതിൻ്റെ മേൽക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ടിട്ടൊന്ന് ലെവലാക്കിയിട്ട് എടുത്ത് കിട്ടും അതേപോലെ. അപ്പോൾ ഇതാ ക്രീമെല്ലാം ഇട്ട് കൊടുത്തരാം. ഇനിയിപ്പോൾ ഞങ്ങൾ തെല്ല് സാമ്യ ബാക്കി വെച്ചത് മേൽക്കിടുക മെയിനായിട്ട് അത് ഇതിൻ്റെ സൈഡിലേക്ക് ഇതാ ഇതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് വന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം ഒരു 2 ഘണ്ടയോ 3 ഘണ്ടയോ ബേക്കണമെങ്കിൽ. ഇനിയിപ്പോൾ നിങ്ങൾ പെരുന്നാൾ കാക്കറിങ്ങ് 3 ഘണ്ടയ്ക്ക് വിൽക്കരുത് എന്നല്ല പെരുന്നാൾ കല്ലാക്കുമ്പോഴത്തേക്ക് 3 ഘണ്ടയ്ക്ക് വിൽക്കരുത് എന്നല്ല. ഞാനിപ്പോൾ ഇത് എൻ്റെ ഉച്ചക്കാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 4 സുബേക്ക് എടുക്കരുത്. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തരാം. നടുക്ക് തെല്ല് പിസ്ത ഇങ്ങനെ കട്ടാക്കി ഇട്ട് കൊടുത്തരാം. ഇതെങ്ങനെ നിങ്ങൾ ബദാം എല്ലാം ഉണ്ടെങ്കിൽ ഗാർണിഷ് മെയിനായിട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തി കഴിത്ത് അപ്പോൾ ഞാനിവിടെ പിസ്ത ഇട്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നല്ല സെറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഉച്ചയ്ക്ക് വെച്ചിട്ട് സുബേക്ക് എടുക്കുക വിത്യാസം സുബേക്കിതായിട്ടത്ര. ഇനിയിപ്പോൾ നിങ്ങൾ ഒന്ന് കട്ടാക്കിയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടില്ല നിങ്ങളുടെ ഡെസേർട്ട് കൂടെ റെഡി ചെയ്ത് സൂപ്പർ ടേസ്റ്റ് ആവും. പെരുന്നാളുകളിലാണ് ഞങ്ങൾ ആക്കി എടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ കുനാഫ തിന്നറല്ലേ കുനാഫത്തെ ഒരു ടേസ്റ്റ് ആയിട്ടിരിക്കുക ചെറിയൊരു കുനാഫത്തെ ടേസ്റ്റ് ഉണ്ട് സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ നവാബി ഷെമായിയുടെ റെഡി ചെയ്ത് ഇങ്ങനെ നോക്കിയാലല്ലേ ചുമ സ്വരമേ ഇല്ല ഇതാക്കി എടുക്കുക ഈസി ആയിട്ട് ആക്കിയെടുക്കുക നല്ല ടേസ്റ്റ് ആവും. നിങ്ങൾ എന്തായാലും നിങ്ങൾ ആക്കി നോക്കുകയോ ഉറക്കായെങ്കിലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ആക്കി നോക്കുകയോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല നല്ല ലെയർ ലെയറായിട്ട് സൂപ്പർ ടേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ആക്കിയിട്ട് നോക്കുകയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കുകയോ കമൻറ്റ് ആക്കുകയോ അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുകളെ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുകയോ. ആരെങ്കിലും തൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുമ്പോൾ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൻ്റെ മുട്ടമയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ആക്കുകയോ. അതിൽ ഓൾ ചുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ആക്കുകയെങ്കിൽ ഞാനിട്ട് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടിട്ട് ഇൻഷാ അള്ളാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.